Good morning, everybody. How are you doing? I was so tired for 2 weeks. Like, I don't know why I'm tired. But still, I wanted to make a video, and today we're gonna learn how heart works, okay? How heart works. നമ്മുടെ ശരീരത്തിലെ വലിയൊരു മേജർ ഓർഗനാണ് ഹാർട്ട് അല്ലേ അപ്പം എങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത് അത് ബേസിക് തിങ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ടിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഒന്നും അല്ല ഇത് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വരച്ചേക്കുന്നത് സോ ഞാൻ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലവ് ഷേപ്പാണ് വരച്ചിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യണമല്ലോ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓക്കെ അങ്ങനെ 4 ചേമ്പേഴ്സ് ആണുള്ളത് ചേമ്പർ എന്ന് പറയുന്നത് 4 അറകളാണ് ഉള്ളത് ഹാർട്ടിന് അപ്പം ഇനി എന്നാ ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ കണ്ടോ രണ്ട് വെസൽസ് പോകുന്നുണ്ടല്ലേ രണ്ട് വെസൽസ് മേലിലും താഴെയുമായിട്ട് ഈ ആദ്യത്തെ വെസലിൻ്റെ പേര് ഇൻഫീരിയർ വീനക്കാവായിരുന്നു മേലത്തേൻ്റെ പേര് സുപ്പീരിയർ വീനക്കാവായിരുന്നു ആണ് അപ്പം ആ ഞാൻ ആ യൂസ് ചെയ്യുന്ന കളർ ശ്രദ്ധിച്ചോ അതൊരു ബ്രൗൺ കളറാണ് ഞാൻ ഈ പിക്ചറിൽ മൊത്തമായിട്ടും ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിന് ബ്രൗൺ കളറാണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സെൽസൊക്കെ ബ്ലഡിലെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് അത് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുന്നതാണ് ഇൻഫീരിയറും സുപ്പീരിയർ വീനക്കാവ് വഴി ഓക്കെ അങ്ങനെ ബ്ലഡ് വെസൽസ് വഴി കുറച്ച് വേസ്റ്റ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിൻ്റെ ഈ റൈറ്റ് ചേമ്പറിൽ എത്തി അതായത് റൈറ്റ് ഏട്രിയത്തിൽ എത്തി റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കഴിയുമ്പം ഓക്കെ റൈറ്റ് ഏട്രിയം ഫില്ലായി അപ്പോൾ റൈറ്റ് ഏട്രിയം എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു എസ് എ നോഡുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കെജിയുടെ വീഡിയോയിൽ എസ് എ നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് ഈ മസിലിൻ്റെ വോൾസിനെ അത് കോൺട്രാക്ട് ചെയ്യുന്നു കോൺട്രാക്ട് ചെയ്യുന്നു വെച്ചാൽ അതിനിങ്ങനെ സ്ക്വീസ് ചെയ്യുന്നു ലൈക്ക് ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് നമ്മളതിനെ ഞെക്കുമ്പോൾ വെള്ളം ചീറ്റുന്ന അതൊന്ന് സങ്കല്പിക്കുക കേട്ടോ അപ്പം അങ്ങനെ സ്ക്വീസ് ചെയ്ത് കോൺട്രാക്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ റൈറ്റ് ഏട്രിയത്തിലെ ബ്ലഡ് മൊത്തം എങ്ങോട്ട് വരും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു അപ്പം നമുക്കിനി റൈറ്റ് ഏട്രിയത്തിൻ്റെ കാര്യം മറന്നേക്കാം റൈറ്റ് ഏട്രിയം വീണ്ടും പഴയപോലെ ഫില്ലായിക്കൊണ്ടേ ഇരിക്കും പിന്നെയും കോൺട്രാക്ട് ചെയ്യും പിന്നെയും ഫില്ലാവും അങ്ങനെ തന്നെ അപ്പം ഈ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ കാര്യം പറയാം റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഓർക്കപ്പുറത്ത് ഇതാണ്ട് ഒരുപാട് ബ്ലഡ് വന്നു അത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റൈറ്റ് ഏട്രിയം എന്താ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യണമല്ലോ അല്ലേ ഒരു കാര്യം പറയാൻ മറന്നുപോയി കോൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുന്നത് അത് നമുക്കിപ്പം മനസ്സിലാക്കേണ്ട കാര്യമില്ല കാരണം ഈ വീഡിയോയിൽ ജസ്റ്റ് ബ്ലഡ് ഫ്ലോ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഒരേപോലെ ബ്ലഡ് ഫില്ലായി ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ കാര്യം നിങ്ങൾ മാറുന്നേക്കുക റൈറ്റ് വെൻട്രിക്കിളിലെ ഫില്ലായ ബ്ലഡ് ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും വന്ന ഡി ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ വേസ്റ്റ് ബ്ലഡാണ് റൈറ്റ് വെൻട്രിക്കിൾ ഫില്ലായേക്കുന്നത് അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തു കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ബ്ലഡിനെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം വേണ്ട ഇവിടെ ഒരു വാൽവ് ഉണ്ടല്ലേ അതിപ്പം എക്സാക്ട്ലി ഹാർട്ടിൻ്റെ വാൽവ് ആ സൈഡിൽ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ വരച്ചേക്കുവാണ് സോ എങ്ങോട്ട് ബ്ലഡ് പോകുന്നതെന്ന് ഞാൻ പറയാം അതായത് ഈ ബ്രൗൺ ഓർത്തോണം ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ദാറ്റ് മീൻസ് അത് വേസ്റ്റ് ബ്ലഡാണ് അതിനകത്തിന് ഓക്സിജനോ വന്നാലേ അത് നല്ല ബ്ലഡ് ആവത്തുള്ളൂ അപ്പം ഓക്കെ ആ ബ്ലഡ് ഇവിടെ ഈ വാൽവിൻ്റെ പേര് പൾമനറി വാൽവ് എന്നാണ് അപ്പം യൂഷ്വലി എന്ന് പറയുക നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആർട്ടറി എന്ന് പറയുന്നത് അതായത് നമുക്കറിയാവുന്ന ബ്ലഡ് വെസൽ ആർട്ടറി ഉണ്ട് നമ്മുടെ വെയിൻസ് ഉണ്ട് ആർട്ടറി എന്ന് പറയുമ്പം ആർട്ടറിയുടെ നമ്മൾ എഴുതുമ്പോൾ വേണ്ട ഇങ്ങനെ ആർട്ടറിയുടെ ഒരു കാര്യം എഴുതുമ്പോൾ ആർട്ടറിയുടെ എ എന്ന് കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം എവേ ഫ്രം ദ ഹാർട്ട് ഹാർട്ടിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി വെയിൻ എന്ന് പറയുമ്പോൾ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് വെയിൻ ഓക്കെ അപ്പോൾ ആർട്ടറി എന്ന് പറഞ്ഞാൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പം ഇവിടുന്ന് ഹാർട്ടിൽ നിന്ന് എവിടെയൊക്കെ പോകുന്നതാണല്ലോ അപ്പം ഇതൊരു ആർട്ടറിയാണ് അല്ലേ എന്ത് ആർട്ടറിയാണ് അപ്പം ഇത് പോകുന്നത് ലങ്സിലോട്ടാണ് അപ്പം ലങ്സിൻ്റെ വേറൊരു പേരാണ് പൾമോ എന്ന് പറയുന്നത് ലങ്സിൻ്റെ ഒരു പേരാണ് അപ്പം ലങ്സിൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് ഈ പോകുന്ന ആർട്ടറിനെ പൾമനറി ആർട്ടറി എന്ന് പറയുന്നു
പൾമനറി ആർട്ടറി വഴി ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലെത്തുന്നു. ഞാനിനി പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്ന നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഒക്കെ നമ്മൾ വിളിക്കുന്ന വെയിനെന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്ന എല്ലാ ബ്ലഡ് വെസൽസിനെ നമ്മൾ വിളിക്കുന്നത് ആർട്ടറി എന്നുമാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഇവിടെ പറയുന്ന ആർട്ടറിയിൽ ഡിഓക്സിജനേറ്റഡ് ബ്ലഡാണ് പോകുന്നത്, അല്ലാതെ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല ഇവിടെ ഇതുവഴി പോകുന്നത്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലേക്ക് പോകുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല ഡിഓക്സിജനേറ്റഡ്, അതായത് ഇവിടുന്ന് ബോഡിയിൽ നിന്ന് വന്ന് റൈറ്റ് ഏറ്റത്തിൽ ഫീൽ ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ലങ്സിലേക്ക് പോകുന്ന ബ്ലഡ് ഡിഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ വേസ്റ്റ് ബ്ലഡാണ്. അപ്പം ഈ ആർട്ടറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ എപ്പോഴും ഓർത്തോണം, ആർട്ടറി എന്ന് പറഞ്ഞ ഹാർട്ടിൽ നിന്ന് എവേ ക്യാരിയിങ് എവേ ദ ബ്ലഡ്, ആർട്ടറിയുടെ എ ഓർത്തോണം. അപ്പം ഇത് പൾമനറി ആർട്ടറി ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ലങ്സിൽ എന്താ സംഭവിക്കുന്നു വെച്ചാൽ, ലങ്സിലുള്ള ആൽവിയോളയിലൊക്കെ ഇതിങ്ങനെ പോയിട്ട് അവിടുന്ന് ഓക്സിജൻ എടുത്തതിന് ശേഷം ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ നല്ല ബ്ലഡായിട്ട് മാറുന്നു. അപ്പോൾ നോക്കി ഞാൻ അതിൻ്റെ കളർ മാറ്റി, ബ്ലൂ കളറാണ് ഇപ്പോഴേ. അപ്പം നല്ല ബ്ലഡിന് ഞാൻ ആ ബ്ലൂ കളർ കൊടുത്തു. അപ്പോൾ ഇതെന്തുവാ പൾമനറി വെയിൻ. അപ്പം ഈ പൾമനറി വെയിൻ വഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ബ്ലഡ് തിരിച്ച് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായോ, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ഈ വാൽവിൻ്റെ പേര് ട്രൈകസ്പിഡ് എന്നാണ്, ട്രൈകസ്പിഡ് വാൽവിലൂടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർത്തോണം അഴുക്ക് വേസ്റ്റ് ബ്ലഡ് പൾമനറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു, ലങ്സിൽ നിന്ന് ഓക്സിജൻ എത്തിയ ശേഷം നല്ല ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഓക്കെ, നല്ല ബ്ലഡിൻ്റെ കളർ ഞാൻ ബ്ലൂ ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, അപ്പം ഇതും പൾമനറി വാൽവാണെന്നാണ് ഈ പറയുന്നത്. ഈ പൾമനറി വെയിൻ്റെയും പൾമനറി ആർട്ടറിയുടെ ഒക്കെ പോകുന്നതിൻ്റെ അത് പൾമനറി വാൽവ് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് ഫീലായി കഴിയുമ്പോൾ ലെഫ്റ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ നമ്മുടെ വാൽവിൻ്റെ പേര് ബൈകസ്പിഡ് അല്ലെങ്കിൽ മൈട്രൽ വാൽവ് എന്നാണ്, ബൈകസ്പിഡ് അല്ലെങ്കിൽ മൈട്രൽ വാൽവ് എന്നാണ് നടുക്കാണുന്ന വാൽവിൻ്റെ പേര്. ആ വാൽവിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് നമ്മുടെ ബ്ലഡ് ഫില്ലാവുകയാണ്. അപ്പം പക്ഷെ നമ്മുടെ ബ്ലഡ് ഇപ്പം നല്ല ബ്ലഡാണ്, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല ഇപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നിരിക്കുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലൂ ബ്ലഡാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നിരിക്കുന്നത്. ഇനി ആ ബ്ലൂ ബ്ലഡ് നമ്മുടെ ടിഷ്യൂവിലും നമ്മുടെ സെൽസിലും എത്തണ്ടേ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്യുമ്പം നല്ല ബ്ലഡ് ഇത് കണ്ടോ, ഇതിന് അയോട്ടിക് വാൽവ് എന്നാണ് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് പോകുന്ന ഈ വെസലിൻ്റെ മെയിൻ വെസലിൻ്റെ പേര് അയോട്ട എന്നാണ്. സോ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നു. ഈ അയോട്ടിക് വാൽവിലൂടെ നമ്മുടെ എന്താ പറയുക, നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നു. ഈ വെസല് പിന്നെ ഒരുപാട് തവണ സ്പ്ലിറ്റ് ആയിട്ട് ചെറിയ ചെറിയ ആർട്ടറീസ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഞാൻ പറയുകയാണ്, മെയിനായിട്ട് ഹാർട്ടിൽ നിന്ന് പോകുന്ന അയോട്ട വഴിയാണ്. സോ മെയിനായിട്ട് ഹാർട്ടിലേക്ക് വരുന്ന ഡിഓക്സിനേറ്റഡ് ബ്ലഡ് ഇൻഫീരിയർ വീനക്കാവായും സുപ്പീരിയർ വീനക്കാവായും കൊണ്ടുവരുന്ന ബ്ലഡാണ്. അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഹോൾ ബോഡി ഓർഗൻസിലേക്ക് ഇപ്പം നല്ല ബ്ലഡ് എത്തുന്നുണ്ട്. അപ്പോൾ അത് അതിനകത്ത് ഓക്സിജൻസും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റ് ബ്ലഡ് കാപ്പിലറീസ് വഴി വേസ്റ്റ് ബ്ലഡ് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ഇങ്ങനെ ഈ പമ്പിങ് ഹാർട്ടിൻ്റെ ഇങ്ങനെ ഉള്ള ഈ ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡി ഉള്ള ഓർഗൻസ് അതിന് ഓക്സിജൻ വേണം എന്ന് വെച്ചാൽ, സോ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൽവ് വഴി അത് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു.
റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ പൾമണറി വാൽവ് വഴി പൾമണറി ആർട്ടറിയിലോട്ട് ഈ ബ്ലഡ് എത്തി പൾമണറി ആർട്ടറി അതിനെ ലങ്സിലേക്ക് എത്തിക്കുന്നു. ലങ്സിൽ വെച്ചാണ് ഓക്സിജൻ ഈ ബ്ലഡിലേക്ക് കിട്ടുന്നത്. ഓക്സിജൻ കിട്ടിക്കഴിയുമ്പം അതിൻ്റെ ആ ഒരു എക്സ്ചേഞ്ച് നടന്നു കഴിയുമ്പം ഓക്സിജനും കൊണ്ട് നല്ല ബ്ലഡ് ഞാൻ വരച്ചിരിക്കുന്നത് ബ്ലൂ കളർ വെച്ചിട്ടാണ്. ബ്ലൂ കളറുള്ള ബ്ലഡ് നല്ല ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പം ബൈകസ്പിഡ് അല്ലെങ്കിൽ മൈട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് അയോട്ടിക് വാൽവ് വഴി അയോട്ട ഈ ബ്ലഡിന് നല്ല ബ്ലഡിനെ എടുത്ത് ഒരുപാട് ആർട്ടറീസ് ഒക്കെ ആയിട്ട് മാറി ഓരോ ടിഷ്യൂവിലും സെൽസിലും ഈ നല്ല ബ്ലഡിനെ എത്തിക്കുന്നു. നല്ല ബ്ലഡിനെ എത്തിച്ചു കഴിയുമ്പോൾ ഈ ടിഷ്യൂവും സെൽസും ഒക്കെ ഓക്സിജനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ബ്ലഡ് കാപ്പിലറീസ് വഴി വീണ്ടും അത് ആർട്ടറിൽ നിന്ന് വെയിനിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. വെയിൻ ഒരുപാട് വെയിൻസ് കൂട്ടിമുട്ടി അവസാനം ഇൻഫീരിയറും സുപ്പീരിയറും വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് വീണ്ടും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ബ്ലഡ് ഫ്ലോ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു ഞാൻ കട്ട് ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. ടാബ്ലറ്റ് രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.